കൃഷ്ണ ഉച്ച പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊന്നുണ്ണികണ്ണൻ്റെ കളഭാലങ്കാരം ഒരിമിൽ കെട്ടി ഉണ്ണികണ്ണനെയ ചാർജിക്കുന്നത് ദാമോദരനായിട്ടാണ് ചാർത്തിക്കുന്നത് നല്ല കൗതുകം കൗതുകണ്ട് കാണാൻ നല്ല സന്തോഷമാവും കണ്ടാല് ഇന്ന് ഗുരുവായൂർപ്പിന് പഞ്ചഗവ്യാടനും ഉച്ചപൂജയും കളഭാലങ്കാരൊക്കെ ഉണ്ടായത് കക്കാട് കൊട്ടവിക്കൻ സുനിര് അസ്ഥലായിട്ട് ചാർച്ചിട്ടുണ്ട് എന്തൊരു കൗതുകാരാണ് മട്ടുമെട്ടിക്കനായിട്ടൊരു ഉണ്ണികണ്ണനെയാണ് ചാർത്തിരിക്കുന്നത് കാലുമില്ല അതാ കുഞ്ഞിത്തളകൾ കാണാണ്ട് പട്ടു കോണ കൊടുത്തിട്ടുണ്ട് നല്ല തടിച്ച് മിടക്കാനായിട്ടൊരു ഉണ്ണി ഏഹ് കിങ്ങിനിങ്ങനെ ഇങ്ങനെ പറ്റി കിടക്കുണ്ടാക്കുമ്പോൾ എൻ്റെ മോള് നല്ല ഭംഗിയിൽ ഉണ്ണിയെ കാണാൻ നല്ല കൗതുകം ഈ കിങ്ങിൻ്റെ തൊട്ടുമുള്ളത് ആ ഒരു കയറ് ആ കയറിന്റെ തലപ്പത്തെ അപ്പുറത്തായിട്ടൊരു ഒരലിമിൻ്റെ മുളക്കി കെട്ടിയിട്ടുണ്ട് ഒരല ചന്ദനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണത് ഏഹ് കഴുത്തിന് മൂന്ന് തിലകം കൊണ്ട് ഗോപി ഗോപിതിലകം കൊണ്ട് ഒരു മാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്റെ മോള് കഴുത്തിനോട് ചേർന്ന് വളയും കുറച്ച മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തോളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കണ്ണം കണ്ടാലും ഇട്ടുമിട്ട് തന്നെയാണ് എന്താ നിപ്പ് കണ്ടാൽ അങ്ങനെ തെയ്യാറായിട്ട് നിൽക്കുന്നത് ചൊടിയുള്ളവരുണ്ട് കണ്ണാൻ ഏഹ് മിട്ടുമിടുക്കൻ ഏഹ് വലത്തെ കയ്യിൽ ഓടക്കോഴലുണ്ട് അടുത്ത കൈ ആരേലിങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ണം നല്ല സന്തോഷത്തിലാണ് അവരെ കിട്ടിയിട്ടാണെങ്കിൽ നല്ല യശോദമ്മ വെണ്ണ എടുക്കാൻ പോയതാണ് വെണ്ണയും കൊണ്ടിപ്പോൾ വരും ആ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവരുടെ അവിടെങ്ങനെ ഇരിക്കണെങ്കിൽ വെണ്ണ വേണം എന്ന് പറഞ്ഞ അശ്വിച്ചാൽ അപ്പം ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ നിൽക്കുക വെണ്ണ കൊതിയാണ് ഏ ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീമിലെ സ്വർണ്ണഗോപി മുഖം കാണണം എന്തൊരു കൗതുക പൂഞ്ചിരിച്ചും കൊണ്ട് ഏഹ് അങ്ങനെ വരലുമ്പോൾ കിട്ടിയ ഒരു വിഷമം ഒന്നുമല്ല സന്തോഷമായിട്ടാണ് പൊന്നുവിനെ കണ്ടത് നിപ്പ് ഏഹ് ഈ തിലകങ്ങളൊക്കെ തിളങ്ങണ്ട് കേട്ടോ നെയ്യുളക്കിന്റെ പ്ര നല്ല ഭംഗിയായിട്ട് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പുന്നംകിരീടത്തിന്റെ മോളില് മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് ഒന്ന് വെളുത്താൻ ത്യാർ വട്ടും മാത്രമായിട്ട് മറ്റതൊന്ന് വെളുത്താൻ ത്യാർ വട്ടും തെച്ചിപ്പൂവായിട്ടുള്ളത് അതിൻ്റെ മുകളില് തെച്ചിയും തുളസിയും വെളുത്ത പൂ ഇട കിടന്നിട്ട് അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാ പൊനുകിരീടത്തിന് മുകളിൽ ചാർത്തിരിക്കണത് അതുപോലെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് ഒന്ന് താമരമാലയാണ് നല്ല ഭംഗിയുള്ള തടിച്ചു കൊണ്ട് ചുമന്ന താമരമാല മറ്റേത് ഉണ്ടമാല തെച്ചിയും തുളസി വെളിച്ച പോവും ഇങ്ങനെ ഇടകര എല്ലാം പാകത്തിന് ഒരേ അനുപാതത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ ആ കരുത്തിൽ ചാർത്തിരിക്കണത് ഈ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് വിധാനായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസികൊണ്ട് രണ്ട് മാത്രമായിട്ട് രണ്ട് മൂന്ന് മൂന്നും ഉണ്ടമാലകൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തെച്ചിയും തുളസിയും താമര ആയിട്ടുള്ളത് പിന്നെ താമരയും തുളസിയും മാത്രമായിട്ടുള്ളത് അങ്ങനൊരു അഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടും ചാർജിക്കുന്നത് അപ്പൊ ഇളകത്തേക്ക് നോക്കിയ ഉണ്ടമാലകളും പൂക്കളുടെ നടുവിൽ നമ്മുടെ മുന്നോട്ടി കണ്ണാൻ ഒരല്ലോ കെട്ടി കൊണ്ട് നിൽക്കണം ആ ഭാവത്തിൽ ആ മിട്ടുമിടുക്കാൻ ഇങ്ങനെ നിൽക്കേണ്ട എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചുള്ളൂ കേട്ടോ നല്ല സന്തോഷവും കൃഷ്ണ ഗുരുവായിരപ്പ നാരായണിയൻ ദശകം പതിനെട്ട് ശ്ലോകം എട്ട് മലയാള വിവർത്തനം ദേവേന്ദ്രൻ പല കുറിയാഗവാചിയെ താൻ കട്ടല്ലോ അഗ്നിജ്വലിച്ചു ഹോമിക്കാൻ മുനിയവരോങ്ങി ദാതനപ്പോൾ ചൊല്ലുന്നു യമമനിശം ഹരേ നമസ്തേ ഗുരുവായൂർ ഗ്രഹിക്കണേ കണ്ണാൻ ഗ്രഹിക്കണേ ആ എലിമര കെട്ടിയ പൊന്നുകൊണ്ടേ മെട്ടിപ്പിടിക്കാൻ ആ സച്ചിദാനന്ദക്കെട്ടേന്റെ ആ രൂപം മനസ്സിലങ്ങണ്ട് വിചാരിച്ചാൽ ഒരു സന്തോഷമുണ്ടല്ലോ നല്ല സന്തോഷമാണ് ഞാൻ നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ആ സച്ചിദാനന്ദക്കെട്ടിലെ തൃപാദം മുറുകെ പിടിക്കാം ആ തല കെട്ടിയ തൃപാദം മുറുകെ പിടിച്ച ഉറക്കം നാമം ജപിക്കാം നമുക്ക് ആ കണ്ണനെ ആശ്രയമുള്ളൂ കണ്ണൻ മാത്രം മതി നമുക്ക് ആ എന്നുള്ള ഉറപ്പോട് കൂടി ഉറക്ക നാമം ജപിക്കല്ലേ നാരായണ 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 ഹരേ ഹരേ